അപ്പോൾ വീണ്ടും നമ്മൾ ഹസാർഡിൻ്റെ കൂടെ ഫസ്റ്റ് ഡേ ആണ് ഗായ്സ്. ഹസാർഡിൻ്റെ പിള്ളേരുടെ കൂടെ ഇതാ ഫസ്റ്റ് ഡേ, നമ്മൾ മിറാമറിൻ്റെ മണ്ണിലേക്ക് ഇതാ ഇറങ്ങുന്നു. ചുട്ടുപഴുത്ത് കിടക്കുന്ന മണലാരണ്യങ്ങൾ, അതിൻ്റെ ഇടയിലൂടെ ചീറിപ്പാഞ്ഞു വരുന്ന തീയുണ്ടകളെ തടുക്കാനായി 79 ചുണക്കുട്ടികൾ ഗായ്സ്, 79 ചുണക്കുട്ടികളുമായി ഇതാ ആസാദിൻ്റെ ആസാദിൻ്റെ സാമ്രാജ്യത്തിലേക്ക് മിറാമറിന്റെ മണ്ണിലേക്ക് സ്റ്റാർട്ട് ആയിരിക്കുന്നു. പറഞ്ഞാലടാ പിന്നെ വാങ്ങിട്ടേ പിന്നെ ഉപ്പാക്കടാ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ശരിയാവുന്നു തോന്നുന്നു. നമുക്ക് നോക്കാം 79 ചുണക്കുട്ടികളുമായി ഇതാ മിറാമറിന്റെ മണ്ണിലേക്ക് ഇതാ അരിച്ചിറങ്ങുന്നു. ഇന്നിവിടെ ആ 4 ചുണക്കുട്ടികൾ ആരായിരിക്കുമെന്ന് നമുക്ക് നോക്കണം. ഹസാർഡിന്റെ സാമ്രാജ്യത്തിൽ നിന്ന് ആ കരുത്തു കാണിക്കുക 4 പുലിക്കുട്ടികൾ. സ്ലോട്ട് നമ്പർ 23 ഒറ്റയ്ക്ക് ഇറങ്ങി, ഏതാണ് ചുണക്കുട്ടി ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ. സ്ലോട്ട് നമ്പർ 23 ചുണക്കുട്ടികൾ, എല്ലാ സ്ലോട്ടിലും മിക്കതിലും 2 പേരും 1 പേരൊക്കെ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. 79 പേരുമായി ഇതാ മിറാമറിന്റെ മണ്ണിൽ, ഹസാർഡിന്റെ മിറാമറിന്റെ മണ്ണിൽ ഇന്ന് ചിക്കൻ ഡിന്നറുമായ 4 ചുണക്കുട്ടികൾ ആരായിരിക്കും ഭരിക്കുക എന്ന് നമുക്ക് നോക്കണം. കുറച്ച് ദിവസമായി നമുക്ക് നെറ്റ്വർക്കൊക്കെ ഷോക്കായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതാ നമ്മൾ പടയപ്പ ഒറ്റയ്ക്ക് ഇറങ്ങുന്ന പടയപ്പ നെറ്റ്വർക്ക് പോയതാന്ന് തോന്നുന്നു. പടയപ്പ നെറ്റ്വർക്ക് പോയിരിക്കുകയാണോ അല്ല എന്ന് തോന്നുന്നു. ഒറ്റയ്ക്കാണ് പാവം ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നത്. നമുക്ക് നോക്കാം, ഫ്ലൈറ്റുകൾ ഒന്നുമില്ല. അപ്പോൾ സ്ലോട്ട് നമ്പർ 1 പിള്ളേരെ നോക്കാം. 1 അച്ചുണക്കുട്ടികൾ അസിയലിൻ്റെ മുത്തുമണികൾ. അസിയലിൻ്റെ ടീം ഇതാ തിരിച്ചിറങ്ങുമ്പോൾ ഇവിടെ ഒരു ഫൈറ്റ് നടക്കാൻ സാധ്യതയുണ്ട്. ഗൺ ഫൈറ്റ് ആണോ തൊട്ടടുത്ത് ഒമേഗയുടെ ചുണക്കുട്ടികളും ഇതാ നിൽക്കുന്നു. ബ്ലഡിൻ്റെ പിള്ളേരുമുണ്ട്. ബ്ലഡിൻ്റെ ടീമിന് അടികിട്ടുന്നു. ബ്ലഡിൻ്റെ ഗോസ്റ്റിനെല്ലാം അടികിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം ഇന്നിവിടെ ചരിത്രം ആരുടെ കൂടെയായിരിക്കും. ഹസാർഡിൻ്റെ ഇന്നത്തെ രാത്രി ആരായിരിക്കും നമുക്ക് നോക്കണം. ഇന്നിവിടെ ആരായിരിക്കും ചരിത്രം കുറിക്കുക. ഒമേഗയുണ്ട്, അസീലുണ്ട്, അസീലിന്റെ നമ്മുടെ ഹൈഡ്ര വിന്നിരിക്കുന്നു. അസീലിന്റെ ഹൈഡ്ര ബ്ലഡ് സ്ട്രോം അടിച്ചിരിക്കുന്നു. മണികൾ എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഒമേഗയുണ്ട്, തൊട്ടടുത്ത് എവിടെയാണ് ബ്ലഡ് ഇതാ തൊട്ട് മുകളിൽ നിന്നുകൊണ്ട് ഇതാ ബ്ലഡിൻ്റെ ഗോസ്റ്റ് അല്ലല്ലോ സ്ട്രോം ആണ് അടിച്ചത്. സ്ട്രോമിൻ്റെ കയ്യിൽ ഏതാണ് സ്ട്രോം? ഇതാ UMB പിടിച്ച് ഇതാ അവിടെ കിടക്കുന്നു. സ്ട്രോം ഇതാ അവിടെ കിടക്കുന്നുണ്ട്. സ്ട്രോം ഇതാ ഹിറ്റ് കൊട്ടക്കുന്നു. ഒമേഗയായി ഒമേഗയെ തീർക്കുമോ എന്ന് നമുക്ക് നോക്കണം. ഇതാ ബ്ലഡിൻ്റെ പിള്ളേർ ഇതാ രാഘവ് കടിക്കുന്നു. TGL മുത്തുമണികൾ ഓരോരുത്തരെയായി തീർക്കുന്നുണ്ട്. TGL പൊന്നോമനകൾ ഇതാ അടിച്ചുറക്കി വിടുന്നു. TGL ആരെയാണ്? ഫോർ ലോഡ് പിള്ളേരുണ്ട് ഇവിടെ. ഇതാ നമുക്ക് നോക്കാം. ഇതാ TGL ഇതാ ഫൈറ്റുകൾ കൊണ്ട് കാവിൻ രചിക്കുന്നു. ഒരു രക്ഷയുമില്ല. നമ്മുടെ R3 പിള്ളേർ ഇതാ R3X മുത്തുമണികൾ ഇതാ ഇവിടെ ചരിത്രം കുറിക്കുമ്പോൾ ഇതാ തൊട്ടടുത്ത് ആരാണ്? തൊട്ടടുത്തത് സ്ലോട്ട് നമ്പർ 9 ചുണക്കുട്ടികൾ 9 പിള്ളേരാണ് ഗായ്സ്. 9 ആരായിരുന്നു? എക്സ്പിലിറ്റിന്റെ മുത്തുമണികൾ ഇതാ കാവ്യം രചിക്കുന്നു. TGL അടികിട്ടുന്നുണ്ട്. ഇതാ എക്സ്പിലിറ്റിന്റെ ഒരു ഇതാ സോളോ കിങ് ഇതാ അരിച്ചു കയറി വരുന്നു. R3X അടുത്തേക്ക് ഇതാ സ്ലോട്ട് നമ്പർ 16 മുത്തുമണികളുടെ അടുത്തേക്ക്. ടീം RX പിള്ളേരുടെ അടുത്തേക്ക് ഇതാ എക്സ്പിലിറ്റിന്റെ ഇതാ റാംബോ വീണ്. ഇതാ ഒരു ഗ്രനേഡ് ഇട്ട് കൊടുത്തിരിക്കുന്നു. സ്ലോ കിങ്ങിനെയും അടിച്ചുറക്കുകയായിരിക്കും. ഇതാ നമ്മുടെ X3 പിള്ളേർ ഇതാ ഓരോ R3X പിള്ളേർ ഇതാ ഓരോരുത്തരെയായി തീർക്കുന്നു. R3X മുത്തുമണികൾ ഇതാ ഇനി എക്സ്പീഡിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. ഗായ്സ് 1 ക്ലച്ച് എടുക്കുമോ? ഇതാ 1 ക്ലച്ച് എടുക്കാനായി നിൽക്കുന്നു.
ഗഡാഫി ദാ ഗഡാഫി അടിച്ചുറക്കി വിട്ടിരിക്കുന്നു. ഇതാ സ്ലോട്ട് നമ്പർ 16 ചുണ്ണുകുട്ടികൾ. ടീം RX എന്നാണ് പറഞ്ഞിരിക്കുന്നത്. R3X പിള്ളേരാണ് ഇവിടെ തീർക്കുന്നത്. ഇനി TGL അടിക്കുന്നുണ്ട് ഗായ്സ്. TGL ഇതൊരു രക്ഷയുമില്ല. രണ്ട് പേർ തീർന്നുകൊണ്ട് ഇതാ TGL മുത്തുമണികൾ. TGL ഓരോരുത്തരായി തീരുന്നു. TGL ഇനി ആരാണുള്ളത്? TGL ഇതാ എക്സ് റോൺ ഉണ്ട്. എക്സ് റോൺ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എക്സ് റോൺ ഇതാ അടിക്കുന്നു. എക്സ് റോൺ ഇതാ ഫോർ ലോഡ് ഓരോരുത്തരായി തീർക്കുന്നു. ഫോർ ലോഡ് എടുത്തേക്ക് ഇതാ അരിച്ച് കയറി വരുന്നു. എക്സ് റോ TGL എക്സ് റോ മുത്തുമണികൾ ഇതാ ഓരോരുത്തരായി തീർത്ത് വിട്ടുന്നു. ഏക്കയും പിടിച്ച് ഇതാ കാവിൻ്റെ ജിക്കുന്നു. ഈ രണ്ടുപേരെ തീർത്ത് വിടുന്നതായിരിക്കും, കൺഫേം ആക്കുന്നതായിരിക്കും. ഫോർ ലോഡെ പിള്ളേരെ കൺഫേം ആക്കുമോ? ഫോർ ലോഡെ ഒരാളെ കൺഫേം ആക്കുന്നു. ഇല്ല ഇല്ല TGL മുത്തുമണി. TGL എക്സ്റോൺ ഇതാ ഒരു നല്ല ഗംഭീര ഫൈറ്റാണ് നടക്കുന്നത്. ഇതാ TGL എക്സ്റോൺ ഇതാ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇതാ TGL എക്സ്റോൺ അടി കിട്ടുന്നു. ഹിറ്റുകൾ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം TGL മുത്തുമണിക്ക്. സ്ലോട്ട് നമ്പർ 19 ചുണക്കുട്ടികൾ ഇതാ അടിച്ചുറക്കി വിടുന്നു. TGL അടിച്ചുറക്കി വിടുന്നു. ഇനി ഫോർ ലോഡ് രണ്ട് ചുണക്കുട്ടികൾ ഇതാ മൂന്ന് പേരുണ്ട്. ഫോർ ലോഡ് എടുത്തേക്ക് ഇതാ ഓ ഫോർ ലോഡ് മൂന്ന് ചുണക്കുട്ടികൾ ഇതാ അവിടെ നിൽക്കുമ്പോൾ 20 മുത്തുമണികൾ ഇതാ അരിച്ച് കയറി വരുന്നു. 20 ഇതാ രണ്ട് ചുണക്കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഫോർ ലോഡ് മുത്തുമണിക്ക് ഇതാ അടി കിട്ടിയിരിക്കുന്നു. ഫോർ ലോഡ് സൈക്കോ ഇതാ വീഴ്ത്തിയിരിക്കുന്നു. ഫോർ ലോയും ഇതാ ഫൈറ്റ് എടുക്കുമ്പോൾ ഫോർ ലോഡ് സൈക്കോ ഇതാ നോക്കിട്ടിരിക്കുന്നു. സ്ലോട്ട് നമ്പർ 20 ഫോർ ലോഡ് ഒരു മുത്തുമണിയാണ്. ഫോർ ലോഡ് സൈക്കോ ഇതാ തീർക്കുമോ? ഫോർ ലോഡ് സ്ലോട്ട് നമ്പർ 19 ഫോർ ലോ തന്നെയാണ്. ഇതാ നമുക്കിവിടെ ഒരു പുതിയ ചരിത്രം കുറിക്കുമോ? മിറാമറിൻ്റെ മണ്ണിൽ ഇന്നിവിടെ ചരിത്രം കുറിക്കുമോ? നമുക്ക് നോക്കാം. ഫോർ ലോഡ് പിള്ളേർ ഇതാ ഇവിടെ നിൽക്കുന്നു. ഫോർ ലോഡ് സൈക്കോ ഇതാ ഹിറ്റ് കൊടുക്കുന്നുണ്ട്. ഫോർ ലോഡ് സൈക്കോ ഇതാ ഇതാ നമ്മുടെ ഫോർ ലോഡ് ഇതാരാണ്? ഫോർ ലോഡ് മാണി ഫോർ ലോഡ് സൈക്കോ ഇതാ ഒരു രക്ഷയുമില്ല ഗായ്സ്. ഫോർ ലോഡ് സൈക്കോ ഇതാ ചരിത്രം കുറിക്കുന്നു. എന്നിതാ മിറാമറിന്റെ മണ്ണിൽ ഇതാ സൈക്കോ ഇതാ ചരിത്രം കുറിക്കുന്നു. നമ്മട്ടെ ഹസാർഡിന്റെ മിറാമറിന്റെ മണ്ണിൽ ചുട്ടുപഴുത്ത് കിടക്കുന്ന മണലാരണ്യങ്ങളിൽ ഇന്നിതാ ഹിസ്റ്ററി തീർക്കാനായി ഇറങ്ങിയിരിക്കുന്നു. രണ്ട് ചുണക്കുട്ടികളുമായി ഫോർ ലോഡ് മുത്തുമണി സൈക്കോയും ബിറ്റോയും ഉണ്ട്. ഇതാ FX9 ബിറ്റോ. സ്ലോട്ട് നമ്പർ 20 ആരായിരുന്നു? സ്ലോട്ട് നമ്പർ 20 ഫോർ ലോഡ് രണ്ട് ചുണക്കുട്ടികൾ ഇതാ ഇവിടെ നിന്നുകൊണ്ട് ഫോർ ലോഡ് ഫസ്റ്റ് ലോട്ടാണെന്ന് സ്ലോട്ട് നമ്പർ 19 ഇതാ നമ്മുടെ MX ഷൂട്ടറും MX ടർബയും ഫോർ ലോ മാനിക്കും ഇതാ പാൻഡം തീർന്നിരിക്കുന്നു. ഇന്നിവിടെ വിട പറയുമ്പോൾ ഫോർ ലോഡ് സൈക്കോ ഒരു രക്ഷയുമില്ലാതെ കളി കളിക്കുന്നു. ഇന്നിവിടെ ചരിത്രം കുറിക്കാനായി ഇതാ മിറാമറിന്റെ മണ്ണിൽ ചുട്ടുപഴുത്തു കിടക്കുന്ന മണലാരണ്യങ്ങളിൽ ഇന്നിവിടെ ചരിത്രം കുറിക്കാനായി നമ്മുടെ ഹസാർഡിന്റെ പിള്ളേരുടെ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ഗായ്സ്. ഒരുപാട് ദിവസമായി നമ്മൾ ലൈവും സ്ക്രീൻ റെക്കോർഡൊന്നും ചെയ്യാത്തതുകൊണ്ട് വാക്കുകൾ കിട്ടുന്നില്ല. എന്നാലും നമുക്കൊന്ന് പരമാവധി ട്രൈ ചെയ്യാം. ഒരുപാട് ദിവസമായി ഫൈറ്റുകൾ ഇന്നിവിടെ ചരിത്രം കുറിക്കുമോ എന്ന് നമുക്ക് നോക്കണം. ഇതാ മിറാമറിന്റെ മണ്ണിൽ ഇന്നിവിടെ കാവ്യൻ രചിക്കുമോ? ഫോർ ലോയും ഏറ്റുമുട്ടുമ്പോൾ ഫോർ ലോയുടെ മാണിക്ക് ഇതാ സ്മോക്ക് വലിച്ചെറിയുന്നു. പെട്ടി ലൂട്ടാനായിട്ടാണ് തോന്നുന്നു. ഇതാ മാണിക്ക് ഇതാ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നോക്കാം. ഫോർ ലോയുടെ സൈക്കോ ഇതാ വണ്ടി എടുത്ത് പോവുകയാണ്. ഫൈറ്റ് എടുക്കുന്നില്ല. ഫോർ ലോഡ് മുത്തുമണികൾ രണ്ട് ടീമായി ഇതാ പിരിയുമ്പോൾ ഇതാ 63 ചുണക്കുട്ടികളുമായി നമ്മുടെ മിറാമറിന്റെ മണ്ണിതാ ചുരുങ്ങുന്നു. സ്ലോട്ട് നമ്പർ 11 ആരായിരുന്നു? സ്ലോട്ട് നമ്പർ 11 ഇതാ ലിഗീറ്റിന്റെ പിള്ളേരാന്ന് തോന്നുന്നു. വെർസ്റ്റൈലും ഗെയിമറും പടയപ്പ ഇതാ ഒറ്റയ്ക്ക് അറിഞ്ഞിങ്ങിക്കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് പടയപ്പ് ഇതാരെ കേരളയുടെ മുത്തുമണിയെ ഇതാ തീർക്കുന്നു. കേരളയുടെ ചുണക്കുട്ടികളായി ഇതാ പടയപ്പ ഓരോരുത്തരെയായി തീർക്കുന്നു. പടയപ്പ ഇതാ എന്തൊക്കെയോ പറയുന്നുണ്ട് അവരോട്. നിങ്ങളുടെ കൂട്ടുകാരന്മാരെ വിളിക്കാനാണെന്ന് ഇപ്പോൾ തോന്നുന്നു പറയുന്നു. സ്ലോട്ട് നമ്പർ 14 കേരള ഇൻഫിനിറ്റിയുടെ പിള്ളേർ ബാക്കി എവിടെ? കേരളയുടെ ഇൻഫിനിറ്റി ഇതാ കേരളയുടെ ഇനി ആരാണുള്ളത്? അപ്പാഷം
ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ പേരുകളൊക്കെ വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഗായ്സ്. അച്ചാതൻ കേരള കേരള ചേട്ടൻ, സോറി ഗായ്സ്, കേരള ചേതനാണ് ഗായ്സ്. കേരള ചേതൻ, കേരള പഴം, പഴം, ഓ കേരള പഴമോ, കേരളപ്പഴം, പഴം പോലെ ഇത് അവിടെ നിൽക്കുന്നു. രണ്ട് പേരുള്ളായിരുന്നു നിങ്ങളുടെ തീർന്നു മുത്തുമണിയെ. പോയി ഫൈറ്റ് എടുക്ക്, ഫൈറ്റ് എടുക്ക് ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നോക്കാം ഇന്നിവിടെ ചരിത്രം കുറിക്കുമോ. മിറാമറിൻ്റെ മണ്ണായതുകൊണ്ട് തന്നെ ഇന്ന് ഇത്തിരി സ്ലോ ആണ് ഗായ്സ്. നമുക്കൊന്ന് നോക്കാം ഇതാ നമുക്കിന്നിവിടെ ചരിത്രം കുറിക്കുമോ എന്ന്. ഹസാഡിൻ്റെ പൊന്നോമനകളുടെ ഇതാ മിറാമറിൻ്റെ മണ്ണ് ഇന്നിവിടെ ചരിത്രം കുറിക്കാനായി. ഇതാ പടയപ്പ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇതാ പടയപ്പ ഇതാ രണ്ട് കില്ലുമായി ഇതാ കേരളയുടെ പിള്ളേരെ അടിച്ചുറക്കുമ്പോൾ ഒരു കേരളയുടെ മുത്തുമണി എവിടെയാണെന്ന് പോലും അറിയില്ല ഗായ്സ്. പട്ടയപ്പ ഇതാ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് രണ്ട് കില്ലുമായി ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് മിറാമറിൻ്റെ മണ്ണിൽ ഇതാ വാഴുന്നു. ആസാദിൻ്റെ പൊന്നോമനകളുടെ മിറാമറിൻ്റെ മണ്ണിൽ ഇന്നിവിടെ ചരിത്രം കുറിക്കുക ആരായിരിക്കും ആ നാല് ചുണ്ണക്കുട്ടികൾ. ഇന്നത്തെ രാത്രി ഫസ്റ്റ് ഡേ ആണ് നമുക്ക്, നമ്മുടെ ഹസാഡിൻ്റെ പിള്ളേരുടെ കൂടെ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് നമുക്ക് നോക്കാം. കുറച്ച് ദിവസമായി ലൈവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു തപ്പും പിടുത്തമൊക്കെയാണ്. നാളെ തൊട്ട് ഗംഭീരമായിരിക്കും ഗായ്സ്. ഈ നമ്മൾ ഇതാ തിരിച്ചു വന്നിരിക്കുന്ന ഒരുപാട് ദിവസമായി ലൈവും കാര്യങ്ങളൊന്നും ഇല്ല, സ്ക്രീൻ റെക്കോർഡൊന്നുമില്ല. നമ്മുടെ ഹസാഡിൻ്റെ ഇതാ മൂന്ന് ചുണക്കുട്ടികൾ സ്ലോട്ട് നമ്പർ 25 ഇറങ്ങിയിരിക്കുന്നു. ഹസാഡിൻ്റെ മീ പീസ്റ്റും ഇതാ പ്രൊഫൈൽ എന്നാ തോന്നുന്നു ഗായ്സ്. പേര് വായിക്കാൻ എനിക്ക് ഇത്തിരി പാടാണ്. പി ജെ എക്സ് കില്ലർ ഹസാഡിൻ്റെ ഇതാ മൂന്ന് ചുണക്കുട്ടികൾ ഇതാ ഇവിടെ കാവ്യം രചിക്കാനായി ഇറങ്ങിയപ്പോൾ സ്ലോട്ട് നമ്പർ 24 ഇതാ കേരള ഇൻഫിനിറ്റിയുടെ രണ്ടാമത്തെ സ്ലോട്ടുണ്ട്. കേരള ക്യൂണും വർമ്മയും മീഗിളും ഉണ്ട് ഗായ്സ്. നമുക്ക് നോക്കാം കേരളയുടെ പിള്ളേരെന്താ സോണിലേക്ക് കയറാത്തത്. ഒരുപാട് ദൂരം പോകാനുണ്ട് പൊന്നോമനകൾക്ക്. വണ്ടി പെട്ടുപോയി എന്ന് തോന്നുന്നു. കേരള ക്യൂണിൻ്റെ വണ്ടി പെട്ടിരിക്കുന്നു. കേരളയുടെ പൊന്നോമന ഇതാ വർമ്മയെല്ലാം സോണിലേക്ക് ഇനി ഒരുപാട് ദൂരം പോകാനുണ്ട്. മിറാമറിൻ്റെ മണ്ണായത് കൊണ്ട് തന്നെ നമുക്ക് നോക്കാം ഇതാ ആർ എഫ് എക്സിൻ്റെ പിള്ളേർ ഇതാ ഇവിടെ നിൽക്കുന്നു. നാല് ചുണക്കുട്ടികളുമായി ഇതാ മിറാമറിൻ്റെ മണ്ണ് വരിക്കാനായി ഇതാ ഹസാഡിൻ്റെ മിറാമറിൻ്റെ മണ്ണ് ഇന്നിവിടെ വരിക്കാനായി ഇതാ നാല് ചുണക്കുട്ടികൾ ഇതാ ആർ എഫ് വിസാഡും വനവും മീനുവും ഇതാ നിൽക്കുമ്പോൾ അസീലിൻ്റെ പിള്ളേർ ഇതാ തുടങ്ങിയിരിക്കുന്നു. അസീലിൻ്റെ പിള്ളേർ ഇതാ തീർക്കുന്നു. ആരെയാണ് അസീലിൻ്റെ പിള്ളേർ ഇവിടെ ആരെയും നോക്കിയിട്ടുണ്ടല്ലോ. അസീലും ഇതാ അടി തുടങ്ങിയിരിക്കുന്നു. അസീലിൻ്റെ ടെർബോയും അസീലിൻ്റെ നിക്ക് ഇത് അവിടെ തീരുമ്പോൾ അസീലിൻ്റെ രണ്ടാമത്തെ സ്ലോട്ട് ഇതാ അസീലിൻ്റെ ടോസിക്കും ഒസീറീസും ഒസീറീസ് വൈ വെയിനുമുണ്ട് ഗായ്സ്. നമുക്ക് നോക്കാം ഒരു നല്ല ഫൈറ്റുകൾ കിട്ടുന്നില്ല ഗായ്സ്. ഫൈറ്റുകൾ എടുക്കുന്നില്ല. മിറാമറിൻ്റെ മണ്ണായത് കൊണ്ട് തന്നെ ഇന്ന് ഫൈറ്റുകൾ കുറയുന്നു. ടീം മെമ്പേഴ്സ് 59 പേരുമായി ചുരുങ്ങുന്നു. ഇതാണ് നമ്മുടെ ഹസാഡിൻ്റെ പൊന്നോമനകളുടെ മിറാമറിൻ്റെ മണ്ണ് ഇതാ 53 പേരുമായി ചുരുങ്ങുമ്പോൾ അസീലിൻ്റെ ടെർബോ അടിക്കുമോ? അടിക്കുന്നു. ഇതാ ഫോറിൻ്റെ സ്കോപ്പ് മിച്ചതാ അടിച്ച് വിടുന്നുണ്ട്. ഹിറ്റ് കൊടുത്തു പക്ഷെ നിർത്തി. ഇതവിടെ ഒരു ഗംഭീര ഫൈറ്റ് ഉണ്ടാവുമോ? ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അസീലും അസീലിൻ്റെ പിള്ളേരും ഇതാ നേർക്കുനേരെ ഏറ്റുമുട്ടുമ്പോൾ അസീലിൻ്റെ പൊന്നോമനകൾക്ക് ഇതാ പണിപാളുമോ? അസീലിൻ്റെ ടെർബോ ഓടി ഫൈറ്റ് എടുക്കാനാണോ അതോ ഫ്ലാങ്കുന്നുണ്ട്? പതുക്കെ പതുക്കെ ഫ്ലാങ്കുന്നുണ്ട്. ഒരാളെങ്കിലും നോക്കിടുമോ എന്ന് നമുക്ക് നോക്കാം. ഇതാ ടോസിക്കിൻ്റെ പിള്ളേർ അടി തുടങ്ങിയിരിക്കുന്നു. ടോസിക് വൈപ്പർ ഇതാ അടി തുടങ്ങിയിരിക്കുന്നു. നമുക്കൊന്ന് പോയിട്ട് വരാം. ടോസിക്കിൻ്റെ പിള്ളേർ ഇതാ നമ്മുടെ സ്ലോട്ട് നമ്പർ 18 ചുണക്കുട്ടികൾ ഓരോരുത്തരായി വീഴുന്നു. വൺ സൈഡ് ഡൊമിനേറ്റീസിൻ്റെ ഒരു പൊന്നോമന തീരുമ്പോൾ ഇതാ ഇന്ന് ഇവിടെ ആരൊക്കെയാണ് അടിച്ചുറക്കുക? ഫോർ ലോഡ് മണി സൈക്കോ. സൈക്കോ ഒരു ലക്ഷ്യമില്ലാതെ കളിക്കുന്നു. ഫോർ ലോഡ് ഇതാ നിന്നുകൊണ്ട് കാവ്യം രചിക്കുകയാണ്. ഫോർലോടെ പിള്ളേരെ ഇതാ ഫോർലോടെ മുത്തുമണികൾ പടയപ്പ ഇതാ തീർക്കുന്നു. പടയപ്പ ഇതാ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കാവ്യം രചിക്കുന്നു. മൂന്ന് കില്ലുമായി ഇതാ പടയപ്പ കാവ്യം രചിക്കുന്നു. ഇതാ നമ്മുടെ M4 സ്കോപ്പ് ഇതാ 25. ഇതാ നമ്മുടെ ഹസാഡിന്റെ പൊന്നോമനങ്ങൾക്ക് പണിപാളുന്നു. ഇതാ പടയപ്പ ഒരു കാവ്യം രചിക്കുന്നു. ഹസാഡിന്റെ
പടയ ഭടയപ്പ ഇതവിടെ കിട്ടുന്നുകൊണ്ട് ഇതാ നമ്മുടെ ഹസാഡിന്റെ പിള്ളേർക്ക് ഇതാ പണി കൊടുക്കുന്നു. ഹസാഡിന്റെ പിള്ളേർ ഓരോരുത്തരായി വീഴുമ്പോൾ സ്ലോട്ട് നമ്പർ 14 ചുണക്കുട്ടി ഇതാ കേരള പഴം ഇതവിടെ കിട്ടുന്നു. ഇതാ കേരള പഴം, ഇതാ ഹസാഡിന്റെ പൊന്നോമനകൾ തീർന്നിരിക്കുന്നു ഗായ്സ്. ഇന്നിവിടെ ഇതാ കാവിന്റെ ജിക്കുന്നു പടയപ്പ. പടയപ്പ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കാവിന്റെ ജിക്കുന്നു. 5 ക്രീം കില്ലുമായി ഇതാ പടയപ്പ നിൽക്കുമ്പോൾ ഇന്നിവിടെ ചരിത്രം കുറിക്കുമോ എന്ന് നമുക്ക് നോക്കണം. 5 ടീം കില്ലുമായി ഇതാ പടയപ്പ ഹസാഡിന്റെ സാമ്രാജ്യത്തിൽ ഇതാ പടയപ്പ അരിച്ചു കയറുന്നു. 5 കില്ലുമായി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ചരിത്രം കുറിക്കുന്നു. ഇന്നിവിടെ ഇതാ നമുക്ക് നോക്കാം പടയപ്പ. പടയപ്പ ഒറ്റയ്ക്കാണ് ഗായ്സ്, പടയപ്പ ഒറ്റയ്ക്കാണ്. നമുക്ക് നോക്കാം ഒറ്റയ്ക്ക്. ഇതാ ഹസാഡിന്റെ പിള്ളേരുടെ മിറാമറിന്റെ ബണ്ണ് ഭരിക്കുന്നു. ടോസിക് വൈപ്പർ അടിക്കുന്നു. നമുക്ക് നോക്കാം ഫ്രോ ടോസിക് വൈപ്പർ. ഇത് ക്ലാൻ നെയിം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗായ്സ് ഇത് ഒരുപാട് രക്ഷയുമില്ല. നമുക്ക് നോക്കാം ആൾക്കാരെ കണ്ടുപിടിക്കാൻ തന്നെ ഇത്തിരി പാടാകുന്നു. നമ്മുടെ ടീം 5 F8 പൊന്നോമന ഇതാ ഇവിടെ കില്ലെടുക്കുന്നില്ല. 5 F8 പിള്ളേർ ഇതാ ഓരോരുത്തരായി ുന്നുണ്ട്. മിറാമറിന്റെ മണ്ണിന്ന് ഇവിടെ ആരായിരിക്കും ഭരിക്കുക എന്ന് നമുക്ക് നോക്കണം. ഫൈറ്റുകൾ കുറയുന്നു, ഫൈറ്റുകൾ കുറയുന്നു ഗായ്സ്. തീ പാറുന്നില്ല. നമുക്ക് നോക്കാം ഒരു രക്ഷയുമില്ല. നമ്മുടെ MX പിള്ളേരെ അടിക്കുന്നു. MX ഷൂട്ടർ എല്ലാം അടിക്കുന്നു. MX നമ്മളിത് ഇപ്പൊ സ്പെക് ചെയ്ത് വന്നതിലുള്ളൂ. MX മുത്തുമണികൾ എവിടെ പോയി? ഓ MX ഒരു രക്ഷയുമില്ല ഗായ്സ്, ഒരു രക്ഷയുമില്ല. MX ഷൂട്ടറെല്ലാം ഇതാ ഇവിടെ വേക്കം വെച്ച് ഇതാ കാവിൻ്റെ ജിക്കുന്നുണ്ട്. തൊട്ടടുത്ത് ഏതാണ് ടീം എന്നറിയില്ല. സ്ലോട്ട് നമ്പർ 7 ചുണ്ണക്കുട്ടി PSY പിള്ളേർ ഇതാ അരിച്ചു കയറുന്നുണ്ട്. മിറാമറിന്റെ മണ്ണ് ഇതാ ചുരുങ്ങുന്നു. ഹസാഡിന്റെ മിറാമറിന്റെ മണ്ണ് ഇതാ ചുരുങ്ങുന്നു ഗായ്സ്. PXV പിള്ളേർ ഇതാ അരിച്ചു കയറി വരുന്നു. ഇതാ നമുക്ക് നോക്കാം. ഇതാ ഫ്രീക്കെല്ലാം കയറുന്നുണ്ട്, സോണിലേക്ക് അരിച്ചു കയറുന്നു. PXV ക്യാപ്റ്റനും ഫ്രീക്കും ഇതാ നമ്മുടെ PSB ബില്ലയറും ഇതാ സുബീഷ് എല്ലാം നിൽക്കുമ്പോൾ നമുക്കൊന്ന് പോയിട്ട് വരാം പടയപ്പ. ഇതാ മിറാമറിന്റെ മണ്ണിൽ കാവ്യൻ്റെ ജിക്കാനായി ഇതാ പടയപ്പ ഇതാ കിട്ടക്കുന്നുണ്ട്. ഇവിടെ ഓരോ കില്ലും ഇതാ കൺഫേം ചെയ്തുകൊണ്ട് 5 കില്ലുമായി ഇതാ പടയപ്പ കാവ്യൻ്റെ ജിക്കുമ്പോൾ ഇതാ നമുക്ക് നോക്കാം പടയപ്പ ഇതാ ഇവിടെ നിൽക്കുന്നു. ഇതാ പടയപ്പയുടെ ഒരു പടയപ്പ 5 കില്ലുമായി ഇതാ RFX പിള്ളേർ, അസീലിന്റെ പിള്ളേർ ഇതാ അസീലിന്റെ ഓരോരുത്തരും വീണ്ടും വീണ്ടും ഇതാ കാവിന്റെ ജിക്കുന്നു. അസീലിന്റെ ഇതാ പൊന്നോമനകൾ ഇതാ വീണ്ടും വീണ്ടും നോക്കിട്ടുകൊണ്ട് ചരിത്ര താളുകളിലേക്ക് ഇതാ കയറുമ്പോൾ അസീലിന്റെ ഓരോരുത്തരായി ഇതാ ഇവിടെ അസീലിന്റെ വെയിൻ ഇതാ അടിച്ചൊറക്കി വിടുന്നു. അസീലിന്റെ 2 ടീം കില്ലുമായി ഇതാ ചരിത്രം കുറിക്കാനായി അസീലിന്റെ പിള്ളേർ ഇതാ വെയിൻ എല്ലാം അടി ഇതാ നമ്മുടെ നോക്കാം. ഹസാഡിന്റെ ഇതാ സൈഡറുണ്ട് ഗായ്സ്. ഹസാഡിന്റെ ഒരു പൊന്നോമനയാണെന്ന് തോന്നുന്നു, എസഡിന്റെ പൊന്നോമന. സ്ലോട്ട് നമ്പർ 21 ഒറ്റയ്ക്ക് ഇറങ്ങിയേക്കുന്നു. ഹസാഡിന്റെ പൊന്നോമനകൾക്ക് ഇന്ന് ഇവിടെ കാവിന്റെ ജിക്കാൻ പറ്റുമോ അറിയില്ല. ഹസാഡിന്റെ മുത്തുമണിയാണോ എന്നറിയില്ല. അസീലിന്റെ പിള്ളേർ ഇതാ സോണിലേക്ക് അരിച്ചു കയറുന്നുണ്ട്. അസീലിന്റെ ഓരോരുത്തരായി കയറുമ്പോൾ ലോഡ് 4 ലോഡ് സൈക്കോ അങ്ങനെ വീണിരിക്കുന്നു. 4 ലോഡ് മുത്തുമണി ഇതാ ഇവിടെ നിന്നും വിട പറയുമോ? 4 ലോഡ് മുത്തുമണി വിട പറഞ്ഞിരിക്കുന്നു. 4 ലോഡ് സൈക്കോനെ തീർത്ത് വിട്ടിരിക്കുന്നു. ഇനി MX ഷൂട്ടറും MX ടർബോയും നിൽക്കുമ്പോൾ ഇന്നിവിടെ മിറാമറിന്റെ മണ്ണ് തീ കത്തുമോ എന്നറിയില്ല. 47 പേരായി ഇതാ മിറാമറിന്റെ മണ്ണ് ചുരുങ്ങുന്നു. നമ്മുടെ ഹസാഡിന്റെ പൊന്നോമനകളുടെ ഇതാ മിറാമറിന്റെ മണ്ണ് ഇതാ PSV ഭരിക്കുമോ ഇന്ന് നമുക്കറിയില്ല. 4 ചുണക്കുട്ടികളുമായി PSV ഫെറിയും ബ്ലെയറും ക്യാപ്റ്റനും സുബീഷും ഇതാ ഇവിടെ നിൽക്കുന്നു. PXV പിള്ളേർ ഇതാ നിൽക്കുമ്പോൾ പ്ലേ സോണിൽ ഇതാ PSV ഒരു പൊന്നോമന വീണ് കിടക്കുന്നു. PSV ഫിയറി ഇതാ വീണ് കിടക്കുന്നു. ഫിയറിക്ക് എന്ത് പറ്റി? ഫിയറിയുടെ നെറ്റ് പോയി എന്ന് തോന്നുന്നു. ഫിയറി ഇതാ ഇവിടെ വീണ് കിടക്കുമ്പോൾ 3 ചുണക്കുട്ടികളുമായി ഇതാ നമ്മുടെ PSV സാമ്രാജ്യം ഇന്ന് ഹസാഡിന്റെ സാമ്രാജ്യം ഞങ്ങൾ ഭരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബ്ലഡിന്റെ ഇതാ ബ്ലഡിന്റെ സ്ട്രോമും ബ്ലഡിന്റെ ഒടിയനും ബ്ലഡിന്റെ ഗോസ്റ്റും ഇതാ ഇവിടെ നിൽക്കുമ്പോൾ
ഇന്നിവിടെ ഇതാ തീ പാറും ഹസാഡിന്റെ റൂം മാച്ച് ഇന്നിവിടെ നീ തീ പാറും ഗായ്സ്. മിറാമറിന്റെ മണ്ണ് ഇതാ 47 പേരുമായി ഇതാ ചുരുങ്ങിയിരിക്കുന്നു. ചുട്ടു പഴുത്തു കിടക്കുന്ന മണലാരണ്യങ്ങൾ ഗായ്സ്, അതും സഹാറ മരുഭൂമിയെ പോലും വെല്ലുന്ന മണലാരണ്യങ്ങളിൽ. അങ്ങനെ പടയപ്പ ഇതാ ഇവിടെ വിട പറയുമ്പോൾ ആ റഫക്സിന്റെ പൊന്നോമനകൾ ഇതാ അവിടെ കാവിന്റെ ജിക്കാനായി നിൽക്കുന്നു. സ്ലോട്ട് നമ്പർ 22 പൊന്നോമനകൾ ഇതാ നമ്മുടെ ആ റഫക്സിന്റെ മീനുവും വെനവും ബിസാർഡും സ്പൈഡിയും എല്ലാം സ്പഡിയെല്ലാം നിൽക്കുമ്പോൾ ഇന്നിവിടെ മിറാമറിന്റെ മണ്ണ് ഞങ്ങൾ ഭരിക്കും, ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് രണ്ട് ടീം കില്ലുമായി ഇതാ ആ റഫക്സിന്റെ വെനം വിസാർഡും ഇതാ അവിടെ സോണിലേക്ക് കയറാൻ നിൽക്കുന്നു. 44 ചുണക്കുട്ടികളുമായി ഇതാ കേരള ഇതാ സോണിലേക്ക് അരിച്ച് കയറുന്നുണ്ട്. ഇതാ എല്ലാവരും സോണിലേക്ക് വരുന്നു. ഇനി തീ പാറാൻ ചില നിമിഷങ്ങളേ ഉള്ളൂ ഗായ്സ്. ഹസാഡിന്റെ മണ്ണ് ഇതാ തീ പിടിക്കാൻ പോകുന്നു. ഇതാ ചില നിമിഷങ്ങൾക്കുള്ളിൽ ഹസാഡിന്റെ മണ്ണ് ഇവിടെ തീ പിടിക്കുന്നതായിരിക്കും. കേരളയുടെ വർമ്മയും കേരളയുടെ ക്യൂണും കേരളയുടെ ഈക്കിളും ഇതാ അരിച്ച് കയറുന്നു സോണിലേക്ക്. 44 ചുണക്കുട്ടികളുമായി ഇതാ ഹസാഡിന്റെ മണ്ണ് ഇതാ തീ പാറാൻ പോകുമ്പോൾ ഇന്നിവിടെ ആരായിരിക്കും ചരിത്രം കുറിക്കുക എന്ന് നമുക്ക് നോക്കണം. ഫസ്റ്റ് ഡേ ആണ് ഹസാഡിന്റെ കൂടെ, അതുകൊണ്ട് തന്നെ ഇതാ നമ്മുടെ സ്ലോട്ട് നമ്പർ 16 ചുണക്കുട്ടി ഇതാ ആർ ത്രീയുടെ പിള്ളേർ ഇതാ ആർ എഫ് എക്സിന്റെ പിള്ളേർ ഇതാ വീഴുന്നു. ആർ എഫ് എക്സിന്റെ ഇതാ ഓരോ ചുണക്കുട്ടികളും ൾക്കുന്നു. സ്ലോട്ട് നമ്പർ ഇതാ 5 ചുണ്ണക്കുട്ടികൾ, 5 ഇതാ ഒരാൾ വീണിരിക്കുന്നു. സാത്താൻ ഇതാ ഇവിടെ വീണ് കിടക്കുമ്പോൾ ഇനി നമുക്ക് നോക്കാം. നോ വൺ നോസ് ഇതാ ഇവിടെ നിൽക്കുന്നു. നോ വൺ ആർ എഫ് എക്സിന്റെ പിള്ളേർ ഇതാ അരിച്ചു കയറി വരുന്നു. ആർ എഫ് എക്സിന്റെ ഇതാ ആർ എഫ് എസിന്റെ രണ്ട് ഇതാ ആർ എഫ് എക്സ് ഇതാ 4 കിലോ 6 കിലോമായി ടീം കിലോമായി ആർ എഫ് എക്സ് ഇത് അരിച്ചു കയറുമ്പോൾ കേരളയുടെ ക്യൂണെല്ലാം അടിക്കുന്നുണ്ട്. കേരളയുടെ പിള്ളേർ ഇതാ ആർ എഫ് എക്സിനിട്ട് ഫൈറ്റ് കൊടുക്കുന്നു. ഇതാ ഇനി ഫൈറ്റുകൾ കൊണ്ട് കാവ്യമായിരിക്കും ഗായ്സ്. ഇതാ മിറാമറിന്റെ മണ്ണ് ഇതാ ചൂട് പിടിക്കുന്നു. അസീലിന്റെ മുത്തുമണികൾ അടിക്കുന്നു. അസീലിന്റെ ഇതാ ഒസീറിയസ് ഇതാ അടിച്ചുറക്കുന്നുണ്ട്. ഇതാരിയാണ് നമ്മുടെ ബ്ലഡിന്റെ പിള്ളേർ ഇതാ നേർക്കു നേരെ ഏറ്റുമുട്ടുമ്പോൾ ഇന്നിതാ മിറാമറിന്റെ മണ്ണിതാ ഹസാഡിന്റെ മുത്തുമണികളുടെ മിറാമറിന്റെ മണ്ണിതാ തീ പിടിക്കുന്നു. നമുക്ക് നോക്കാം. ഇതാ ചുട്ടു പഴുത്തു കിടക്കുന്ന മണലാരണ്യങ്ങളിൽ യെസ് ഗായ്സ്, ഇതാ നമ്മുടെ സഹാറ മരുഭൂമിയെ പോലും വെല്ലുന്ന മണലാരണ്യങ്ങളിൽ ഇന്നിവിടെ തീ കൊണ്ട് ഇതാ കാവിന്റെ ജിക്കുന്നു. ഇതാ ബ്ലഡിന്റെ സ്ട്രോം ഇതാ അരിച്ചു കയറാനായി നിൽക്കുമ്പോൾ അസീലിന്റെ ഇതാ കേരളയുടെ പൊന്നോമനകൾ ഇതാ അടിച്ചൊറക്കി വിടുന്നുണ്ട്. കേരള ഇതാ നമ്മുടെ ടീം എഫക്റ്റിന്റെ ഇതാ ടോസിക് മാത്രമേ ഉള്ളൂ. കേരളയുടെ പിള്ളേർ ഇത് എവിടെയാണ്? കേരള എവിടെ പോയി ഗായ്സ്? 3 കില്ലുമായി ഇതാ ക്യൂൺ ഇതാ അരിച്ചു കയറുന്നു. ആർ എഫ് എക്സിന്റെ ഓരോരുത്തരെയായി തീർത്തിരിക്കുന്നു. ഇന്നിവിടെ ഇതാ കാവിന്റെ രചിക്കുന്നു. 35 പേരുമായി ഇതാ സോൺ ചുരുങ്ങുമ്പോൾ ഇതാ സൂചിക്ക് പോലും ഇടമില്ലാത്ത ഹസാഡിന്റെ പൊന്നോമനുകളുടെ മിറാമറിന്റെ മണ്ണ് ഇന്നിവിടെ തീ പിടിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് നോക്കണം ഇന്നത്തെ രാത്രി ആരായിരിക്കും ആ 4 ചുണക്കുട്ടികൾ എന്ന് നമുക്ക് നോക്കണം. കേരളയുടെ പിള്ളേർ ഇതാ ടീം കിൽ 4 കില്ലുമായി ഇതാ ക്യൂൺ ഇതാ ഇവിടെ അരിച്ചു കയറുന്നു. ഒരു രക്ഷ കളി കളിക്കുന്നു. കേരളയുടെ ക്യൂൺ ഇതാ സോണിലേക്ക് കയറണം. കേരളയുടെ ക്യൂൺ എന്ത് പറ്റി സോണിലേക്ക് കയറണം. മുത്തുമണി ടൈം കളയാതെ സോണിലേക്ക് അരിച്ച് കയറും. ഇതാ ആർ എഫ് എക്സിന്റെ ഒരു മുത്തുമണി നിന്നുകൊണ്ട് ഇതാ അടി വാങ്ങിച്ചാവുന്നു. നമ്മുടെ സോൾ മാഡി ഇതാ അടിച്ചുറക്കുന്നു. സ്ലോട്ട് നമ്പർ 18 പൊന്നോമനകൾ ഇതാ അരിച്ച് കയറുന്നു. സ്ലോട്ട് നമ്പർ 1 സൈഡ് ഡോമിനേറ്റേഴ്സിന്റെ മുത്തുമണികൾ ഇതാ ഇവിടെ കാവിന്റെ ജിക്കുമ്പോൾ ഇന്നിവിടെ ഇതാ ഹസാഡ് കേരള ഇതാ ഈഗിളിനെ കണ്ടിരിക്കുന്നു. ഈഗിളിനെ തീർക്കുന്നതായിരിക്കും. ഈഗിളിനെ തീർത്തിരിക്കുന്നു. ഈഗിളിനെ ഇതാ തീർത്തു വിടുന്നു. ഇതാ പെട്ടിയാക്കി വിടുന്നു. സ്ലോട്ട് നമ്പർ 18 ചുണക്കുട്ടി ഇതാ R4VX അന്നിയോപ്പി ഇതാ ഒരു ഓപ്പി കളി കളിക്കുന്നു ഗായ്സ്. കേരളയുടെ ക്യൂൺ നമുക്കൊന്ന് ശ്രദ്ധിക്കണം. 4 കില്ലുമായി ടീം കില്ല് ഇതാ 4 കില്ലും എടുത്തിരിക്കുന്നത് കേരളയുടെ പൊന്നോമനയാണ് ഗായ്സ്. കേരളയുടെ
കുഴപ്പമില്ല, സോറി ഗൈസ്, ഒരു ഫ്രണ്ട് വന്നതാണ്. സോറി, ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യാണ്, അതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ട് വന്ന് വാതിലുമ തട്ടിയാണ്. സോറി ഫോർ ദാറ്റ്. നമുക്ക് നോക്കാം, കേരളയുടെ ക്യൂണിത അവിടെ നിൽക്കുമ്പോൾ സോണിലേക്ക് കയറാനായി വെമ്പി നിൽക്കുമ്പോൾ 32 ചുണക്കുട്ടികളുമായി ഇതാ സോൺ ചുരുങ്ങുമ്പോൾ PSY ഒമേഗ ഡിച്ചൊറക്കി വിടുന്നു. ഒമേഗ ഫൈറ്റ് എടുക്കാതെ ഇതാ 4 ചുണക്കുട്ടികൾ സ്റ്റിൽ അലൈവ് ആണ്. ഒമേഗയുടെ ഫോക്സ് ഒപി ഇതാ, ഫോക്സ് ഒപി ഇതാ അവിടെ നിൽക്കുമ്പോൾ, ഇതാ നമ്മുടെ ഒമേഗയുടെ ഗ്യൂ ഇത് അവിടെ നിൽക്കുമ്പോൾ, റോഗ്യൂ ഇത് അവിടെ നിൽക്കുമ്പോൾ, സൈവറും ഇതാ, ഫോക്സ് ഒപിയും ഇതാ, ഒമേഗയുടെ സിറിക്സും എല്ലാം ഗ്രനേഡുകൾ കൊണ്ട് കാവ്യരചിക്കുന്നു. ഗായ്സ്, ഇതാ ഒരു രക്ഷയുമില്ല. MX പിള്ളേർ ഇതാ, MX ടർബയും ഷൂട്ടറും ഇതാ വണ്ടി എടുത്ത് പറക്കുന്നുണ്ട്. ഇതാ നമുക്ക് ഒരു രക്ഷയുമില്ലാത്ത കളി കളിക്കുന്നു. ഹസാർഡിന്റെ മുന്നോമനങ്ങളുടെ ഇതാ റൂം മാച്ചിൽ, ഡെയിലി റൂം മാച്ചിൽ ഇന്ന് ഇവിടെ ചിക്കൻ ഡിന്നർ അടിക്കുക ആരായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതാ ഒമേഗയുടെ ഫോക്സ് ഒപിയും അസീലിന്റെ പിള്ളേർ ഇതാ ഇരിച്ചു വരുന്നു. അസീലിന്റെ പിള്ളേർക്ക് ഇതാ ഹിറ്റ് കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഫൈറ്റ് ഒന്നും കൂടിയും ഇതാ താളം പിടിക്കുന്നു. ഇതാ നമ്മുടെ സോൺ ചെറുതാകുന്നു. ഇന്നിവിടെ ചരിത്രം കുറിക്കുക. നമ്മുടെ യുസീനോനും സിയോനും എല്ലാം വീഴുന്നു. ഇതാ നമുക്ക് നോക്കാം, യുസീയോണും യുസി ടൈനിയും ഇതാ അവിടെ നിൽക്കുമ്പോൾ, ടൈനി ഇതാ ഏക്കം പിടിച്ചു കയറുന്നുണ്ട്. ഇതാ 2 ചുണ്ണക്കുട്ടികൾ വീണിരിക്കുന്നു. ടൈനി ഇതാ, ടൈനി ഇതാ റിവൈവ് ചെയ്യുന്നു. ഇതാ സോൺ അങ്ങനെ ചുരുങ്ങുന്നു. ഇതാ വണ്ടികൾ കൊണ്ട് കാവ്യം രചിക്കുന്നു. കേരളയുടെ പുരുപൊന്നോമന ഇതാ അവിടെ വീണ് കിടക്കുമ്പോൾ, കേരള വർമ്മ വീണ് കിടക്കുമ്പോൾ, കേരള ക്യൂൺ ഇതാ അരിച്ചു കയറി വരുന്നു. ടീം കിൽ 4 കില്ലും എടുത്തുകൊണ്ട് കേരളയുടെ ക്യൂൺ ഇതാ കാവ്യം രചിക്കുമ്പോൾ ഇന്നിവിടെ ചരിത്രം കുറിക്കുമോ? കേരളയുടെ ക്യൂൺ ഇതാ ഓരോരുത്തരെയായി നോക്കിടുന്നു. കേരളയുടെ ക്യൂൺ നമുക്കൊന്നും ശ്രദ്ധിക്കാതെ വയ്യ. ഇന്നിതാ ആസാടിന്റെ പൊന്നോമനുകളുടെ ചരിത്രം കുറിക്കുന്നത് ഇന്നിവിടെ ആരായിരിക്കുമെന്ന് നമുക്ക് നോക്കണം. 25 ചുണക്കുട്ടികളുമായി സോൺ ചുരുങ്ങുമ്പോൾ ബ്ലഡിന്റെ പിള്ളേർ ഇത് അവിടെ കിടക്കുന്നു. ബ്ലഡിന്റെ സ്ട്രോം ഇതാ, ടീം കിൽ ഇതാ 2 കില്ലുമായി ബ്ലഡിന്റെ ഒട്ടിയൻ ഇതാ അവിടെ കിടക്കുമ്പോൾ, ഇന്നിവിടെ ചരിത്രം കുറിച്ചിട്ട് ഞാൻ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ബ്ലഡിന്റെ ഒട്ടിയൻ ഇതാ സോണിലേക്ക് അരിച്ചു കയറി. ഇനി ഇതാ നമ്മുടെ ബ്ലൂർ ഇതാ ഓ കേരള ക്യൂണെ അടിച്ചുറക്കി വിട്ടിരിക്കുന്നു. വെരി സ്റ്റൈൽ ഇതാ സ്റ്റൈലായി തന്നെ ഇതാ ഉറക്കി വിട്ടിരിക്കുന്നു. നമ്മുടെ ക്യൂണിനെ ഇതാ ഉറക്കി വിടുമ്പോൾ ബ്ലഡിന്റെ പിള്ളേരെ നോട്ട് ചെയ്തിരിക്കുന്നു. ബ്ലഡിന്റെ ഒട്ടിയും അടി കൊടുക്കുന്നു. ബ്ലഡിന്റെ ഒട്ടിയും വീഴുമോ? ഇല്ല, ഹിറ്റ് കിട്ടുന്നില്ല, ഹിറ്റ് കിട്ടുന്നില്ല. ബ്ലഡിന്റെ ഒടിയന് ഹിറ്റ് കിട്ടുന്നില്ല. നമുക്ക് നോക്കാം ബ്ലഡിന്റെ ബ്ലൂ സ്ലോട്ട് നമ്പർ 11 ചുണ്ണക്കുട്ടികൾ ഇതാ സോൺ ഔട്ടായിരിക്കുന്നു. ലിഗേറ്റിന്റെ മുത്തുമണികളാണെന്ന് തോന്നുന്നു. ബ്ലഡിന്റെ ഇതാ ഒരു ചുണ്ണക്കുട്ടി വീണ് കിട്ടുമ്പോൾ ബ്ലഡിന്റെ ഒട്ടിയന് ഹിറ്റ് കിട്ടിയിരിക്കുന്നു. ബ്ലഡിന്റെ ഒട്ടിയന് ഇതാ തിരിച്ചു കയറുന്നുണ്ട്. ബ്ലഡിന്റെ ഒട്ടിയൻ ഇതാ ബ്ലഡിന്റെ ഗോ ഇതാ സി ടൈനീനെ അടിച്ചുറക്കി വിടുന്നതായിരിക്കും. ടി സി ടൈനിയെ മോട്ട് ഓ ബ്ലഡിന്റെ ഓരോരുത്തരായി വീണിരിക്കുന്നു. ഇതാ ബ്ലഡിന്റെ ഒട്ടിയൻ 4 ടീം കില്ലുമായി ഇതാ ചരിത്ര താളുകളിലേക്ക്. 22 ചുണക്കുട്ടികളുമായി ഇതാ മിറാമറിന്റെ മണ്ണ് ഇതാ ചുരുങ്ങുമ്പോൾ രക്ഷയുമില്ലാത്ത MX പിള്ളേർ ഇതാ, MX ടർബയും MX4 മുത്തുമണികൾ ഇതാ, MX ടർബയും ഷൂട്ടറും ഇതാ ഇവിടെ നിൽക്കുന്നു. ഏക്കം പിടിച്ചതാ കാവ്യം രചിക്കുന്നു. ഇന്നിവിടെ ചരിത്ര ഫ്രീക്ക് സുരേഷിനെ ഒക്കെ അടിച്ചു വിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ MX പിള്ളേർ ഇതാ ഷൂട്ടർ ഇതാ 2 ടീം കിലുമായി ഇതാ ഇവിടെ നിൽക്കുമ്പോൾ ഷൂട്ടർ ഇതാ ചരിത്രം കുറിക്കുന്നു. ഒമേഗയുടെ പിള്ളേർക്ക് ഹിറ്റ് കൊടുക്കുന്നു. ഇതാ നമുക്ക് നോക്കാം, MX ഷൂട്ടർ ഇതാ 2 കില്ലുമായി ഇതാ 7 ടീം കില്ലുമായി ഇതാ നമ്മുടെ MX4 പിള്ളേർ ഇതാ കരിച്ചു കയറുമ്പോൾ ഹസാർഡിന്റെ മുത്തുമണികളുടെ ഇന്നത്തെ റൂം മാച്ച്. ആ 4 ചുണക്കുട്ടികളെ കണ്ടുപിടിക്കാനായി ഇനി ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം അസീലിന്റെ പിള്ളേർ ഇതാ, അസീലിന്റെ 3 ചുണക്കുട്ടികളായി ഇതാ സ്റ്റിൽ അലൈവ് ആണ്. 3 ചുണക്കുട്ടികളും അസീലിന്റെ ഇതാ റൂം ഇതാ നമ്മുടെ ഹസാർഡിന്റെ മിറാമറിന്റെ മണ്ണ് ഇന്നിവിടെ ഭരിക്കാനായി നിൽക്കുമ്പോൾ നമുക്ക് നോക്കണം ബ്ലഡിന്റെ പിള്ളേർ ഇതാ 19 പേരുമായി ഇതാ ചുരുങ്ങുന്നു. സോൺ ഇതാ ചെറുതാകുന്നു. ഗായ്സ്, നമുക്ക് നോക്കാം ഇന്നിവിടെ ചരിത്രം ആരുടെ കൂടെയായിരിക്കുമെന്ന്. ഇന്നത്തെ രാത്രി എന്നോട് പറഞ്ഞതാണ് നമ്മുടെ ഹസാർഡിന്റെ ഇതാ ഇന്നത്തെ ചരിത്ര താളുതാ ഞാൻ തുറന്നിരിക്കുന്നു. അതിലെനിക്ക് ആ 4 ചുണക്കുട്ടികളുടെ പേരെഴുതണം. മാപ്പി 4 ചുണക്കുട്ടികൾ ആരായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം ഇതാ ബ്ലഡിന്റെ പിള്ളേർ ഇതാ വീഴ്ത്തുന്നു. നമ്മുടെ MR പൊന്നോമന ഇതാ കാർണേൻ്റെ വെച്ച് ഇതാ തീർത്തു വിടുന്നു. ബ്ലഡിന്റെ പിള്ളേർ ഇതാ ഷാഡോ ഇതാ അടിച്ച് ഇതാ ഷാഡോ വീണിരിക്കുന്നു. ഷാഡോയുടെ അടുത്തേക്ക് ഇതാ സ്മോക്ക് ഇട്ട് കയറുന്നുണ്ട്. നമ്മുടെ ഇതാരാണ് സ്ലോട്ട് നമ്പർ 16 ഇതാ
കുഞ്ഞുട്ടനെല്ലാം ആർ ത്രീ എക്സിന്റെ മുത്തുമണികൾ ഇതാ സോൺ ഔട്ട് ആകുന്നു. ഇതാ ആർ ത്രീ എക്സിന്റെ പിള്ളേർ ഇതാ അടിച്ചുറക്കി വിടുന്നു. ഇന്നിവിടെ ഇതാ പുതിയൊരു ചരിത്രം കുറിക്കാനായി ആർ ത്രീ എക്സിന്റെ രണ്ട് ചുണ്ണക്കുട്ടികൾ ഇതാ ഇവിടെ നിൽക്കുമ്പോൾ ആർ ത്രീ എക്സിന്റെ ഇതാ എൻഡേനൽ ഹോക്ക് ഇതാ ഹോക്കിനടിയിട്ടിരിക്കുന്നു. ഹോക്ക് വീണിരിക്കുന്നു. ഇതാ ഇനി കുഞ്ഞുട്ടൻ മാത്രമേ ഉള്ളൂ. ഹോക്ക് തീർന്നായിരിക്കും. തീർന്നിരിക്കുന്നു. കുഞ്ഞുട്ടൻ ഇതാ സോൺ ഔട്ട് ആകുന്നു. കുഞ്ഞുട്ടൻ ഇതാ സോൺ ഔട്ട് ആയിരിക്കുന്നു. കുഞ്ഞുട്ടൻ സോണിലേക്ക് കയറുന്നുണ്ട്. എം എക്സിന്റെ പിള്ളേരിതാ ചരിത്രം കുറിക്കുന്നു. എം എക്സിന്റെ മുത്തുമണികൾ ഇന്ന് ഇവിടെ ചരിത്രം കുറിക്കുമോ? ഒമേഗയുടെ സ്റ്റില്ലലായി മൂന്ന് ചുണക്കുട്ടികൾ ഇല്ല, മൂന്ന് പേരും വീഴുന്നു. ഇതാ സോൺ ഔട്ടായി പോയിരിക്കുന്നു. മൂന്ന് പിള്ളേരും ഇതാ സോൺ ഔട്ടായി പോകുമ്പോൾ ഫോക്സ് ഓപ്പ് ഇതാ വെച്ച് പിടിക്കുന്നുണ്ട്. സോണിലേക്ക് അരിച്ചു കയറാനായി ഫോക്സ് ഓപ്പി തീരുന്നതായിരിക്കും. ഫോക്സ് ഓപ്പിയും തീരുന്നു. അങ്ങനെ ഇതാ ഒമേഗയും ഇതാ ഇവിടെ വിട പറയുമ്പോൾ ഇനി നാല് മൂന്ന് ടീമും നാല് ചുണക്കുട്ടികളും എം എക്സിന്റെ ഇതാ ചുണക്കുട്ടിയായി നിൽക്കുന്നു. ടെർബോ ടീം കിൽ എട്ട് കില്ലുമായി ഇതാ എം എക്സ് ഫോറിലൂടെ പിള്ളേർ ഇതാ ഇവിടെ ചരിത്രം കുറിക്കാനായി നിൽക്കുമ്പോൾ ഇതാ നമ്മുടെ ആർ ത്രീ എക്സിന്റെ കുഞ്ഞുട്ടൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇതാ നമുക്ക് നോക്കാം. ആർ ത്രീ എക്സിന്റെ മുത്തുമണി ആർ ത്രീ എക്സിന്റെ ഇതാ കുഞ്ഞുട്ടൻ നിൽക്കുമ്പോൾ ഇതാ വെർസ്റ്റൈൽ ഇതാ മൂന്ന് കില്ലുമായി ഇതാ ഗെയിമറുണ്ട്. ഗായ്സ് പാർട്ടാക് ഗെയിമർ സ്ലോട്ട് നമ്പർ 11 ചുണക്കുട്ടികൾ 11 ഇതാ ലീഗിസ്റ്റ് ആണെന്ന് തോന്നുന്നു. ആ ടീമിൽ തന്നെ ഒരാൾക്ക് പോലും ക്ലാൻ നെയിം ഇല്ലാത്ത കാരണം ടീം ഏതാണെന്ന് പറയാൻ അറിയില്ല. ഗായ്സ് സോറി ഫോർ ദാറ്റ്. ഇതാ നമ്മുടെ ഗെയിമർ എല്ലാം ഇതാ ഇവിടെ കയറി നിൽക്കുന്നു. വെരി സ്റ്റൈൽ ഇതാ വണ്ടിയെടുത്ത് പറക്കുന്നുണ്ട്. വെരി സ്റ്റൈൽ നീറ്റ് കിട്ടുന്നു. ആർ ത്രീ എക്സിന്റെ കുഞ്ഞുട്ടൻ ഇതാ സോണിലേക്ക് അരിച്ചു കയറുന്നുണ്ട്. നമുക്ക് നോക്കാം ഇനി ഇവിടെ ഒരു രണ്ട് ചുണക്കുട്ടികൾ ഇതാ നേർക്കു നേരെ ഏറ്റുമുട്ടുമ്പോൾ ആർ ത്രീ എക്സിന്റെ സ്ലോട്ട് നമ്പർ 16 ഒരു ചുണക്കുട്ടി രണ്ട് കില്ലുമായി ഇതാ ചരിത്ര താളുകളിൽ ഇന്ന് ഇതാ നമ്മുടെ ഹസാർഡിന്റെ പൊന്നോമലയുടെ ചരിത്ര താളുകളിൽ ഇതാ എന്റെ പേര് എഴുതി വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ആർ ത്രീ എക്സിന്റെ കുഞ്ഞുട്ടൻ ഇതാ കയറുന്നു. ഇനി ഗെയിമർ മാത്രമേ ഉള്ളൂ. സ്പാർട്ടക് ഇതാ ഗെയിമർ ഇതാ ഇവിടെ നിൽക്കുന്നു. സ്ലോട്ട് നമ്പർ 11 ചുണക്കുട്ടി ഇതാ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കുഞ്ഞുട്ടൻ പുഷ് ചെയ്യുമോ? കുഞ്ഞുട്ടൻ ഇതാ ഗ്രനേഡുകൾ കൊണ്ട് കാവ്യം രചിക്കുന്നു. ഒരു ഗ്രനേഡ് രണ്ട് ഗ്രനേഡ് ഇതാ കുക്ക് ചെയ്തിട്ടിരിക്കുന്നു. ഇതാ കുഞ്ഞുട്ടൻ അരിച്ചു കയറുന്നുണ്ട്. ഇതാ നമ്മുടെ വെർസ്റ്റൈൽ വീണിരിക്കുന്നു. വെസ്റ്റേലിനെ പൊന്തിച്ചിരിക്കുന്നു. ഇതാ നമുക്ക് നോക്കാം. ഇതാ സ്പാർട്ടക് ഗെയിമർ ഇതാ നോട്ട് ചെയ്തിരിക്കുന്നു. ഓ ആ ഹിറ്റ് വേറെ എവിടേക്കാണ് പോയത്? വെസ്റ്റേലും ഇതാ വെസ്റ്റേൽ വരുന്നു. കുഞ്ഞുട്ടൻ ഇത് ഒരു പണിപാളുമോ? ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇന്ന് ഇവിടെ കാവ്യം രചിക്കുമോ? ആർ ത്രീ എക്സിന്റെ കുഞ്ഞുട്ടൻ ഇതാ നമ്മുടെ ഹസാർഡിന്റെ പൊന്നോമനുകളുടെ മിറാമറിന്റെ മണ്ണ് ഇതാ അങ്ങനെ ഇതാ ഒരു ഓ പി ഗ്രനേഡ് ഇട്ടുകൊണ്ട് ഇതാ നമ്മുടെ സ്ലോട്ട് നമ്പർ 11 ചുണക്കുട്ടികൾ കക്കാശ് Kakashis, zero kill, Zevi, XXI, no, guys, one kill, Westail is the 3 kill, Spot Gamer is the 1 kill, mine in the poll. ഗായ്സ് ആർക്കും ക്ലാൻ നെയിം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിന്ന് സംസാരിക്കാൻ തന്നെ ഒരു സുഖം ഉണ്ടായില്ല. സോറി ഫോർ ദാറ്റ്. നമ്മൾ നാളെ തൊട്ട് വീണ്ടും സജീവമായിരിക്കും. ഓക്കെ.